ആണെങ്കിൽ ആ കുറ്റം വിനീതമായി ഏൽക്കാൻ നമുക്കെല്ലാം സന്തോഷം മാത്രമേയുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ തുറന്ന ചർച്ചയ്ക്കും സംവാദത്തിനും വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിദ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇവിടെ ജുവനൈൽ ജസ്റ്റിസ് സംബന്ധമായുള്ള ഒരു വിഷയം കൂടിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായി തെളിയിക്കുന്നതും. കാരണം ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ജുവനൈൽ ബോർഡിന്റെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് വളരെയധികം വിവാദമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു നമ്മുടെ ഡൽഹി മാനഭംഗ കേസ്. ഇന്ന് ഞാനൊരു വാർത്ത കേട്ടിട്ടാണ് ഇവിടെ വരുന്നത്. എന്തെന്നാൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഈ നിർഭയ കേസിന്റെ അടിസ്ഥാനത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ജുവനൈൽ നിശ്ചയിച്ചുള്ള പ്രായപരിധി കുറക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു വസ്തുത. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം, ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികളുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവരുടെ പ്രായം കുറയ്ക്കണം, കഠിനമായ ശിക്ഷ നൽകണമെന്ന് വ്യാപകമായ മുറവിളിയായിരുന്നു നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ സാമൂഹ്യ നന്മക്കുതകുന്ന തരത്തിലുള്ള ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ സാമുദായിക സംഘടനകൾ ഇതിന് പരിപോഷണം നൽകേണ്ടിയിരുന്ന സാമുദായിക സംഘടനകളുടെ യുവ നേതൃത്വത്തിൽ നിന്ന് പോരും ഇതിനെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർന്ന് കേട്ടിട്ടുണ്ട്. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനൊരു പൊതു ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം ഭരണപരമായും നിയമപരമായുമുള്ള ഒരു മുന്നേറ്റമായിരുന്നുവല്ലോ ഇതിന് നടത്തേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ തീരുമാനിക്കപ്പെടാൻ പോകുന്ന നിർഭയ കേസിന്റെ ഒരു കക്ഷി ചേരലിലൂടെയെങ്കിലും ഇന്ന് ആ ഒരു അഭിഭാഷകനാണ് ഇത്തരമൊരു നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൽ മൂവ് ചെയ്യാമായിരുന്നില്ലേ? ഇതൊരു സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സമുദായത്തിന്റെ മാത്രം ഒരു ചർച്ചയായി, അല്ലെങ്കിൽ എല്ലാ ഇതിനോട് നമുക്ക് പ്രാധാന്യം പ്രാപിക്കാവുന്ന സാമുദായ സംഘടനകളെയൊക്കെ നമുക്ക് കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് ശ്രമം നടത്തിക്കൂടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ സംഘടനകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന നിയമ വിഷകരന്മാർ ഈ കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രയാണം നടത്തേണ്ടതുമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. സഹോദരങ്ങളെ, വിവാഹപ്രായവും ലൈംഗികാവകാശങ്ങളും എന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ ഈ വിഷയം എന്തുകൊണ്ട് ചർച്ചയാകുന്നു എന്ന് സംക്ഷിപ്തമായി അവിടെ അവതരിപ്പിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകളൊന്നും തന്നെ 18 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിക്കണം എന്ന് വാശി പിടിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് അടിസ്ഥാനപരമായുള്ള മനുഷ്യാവകാശമായ ലൈംഗികാവകാശം അത് സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണമെന്നും, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ഏത് വർത്തനത്തിനും തന്റേതായ ഇണയോട് മാത്രമേ പാടുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഒരാൾക്ക് ധാർമ്മിക ജീവിതം സാധിക്കണമെങ്കിൽ അയാൾക്ക് വിവാഹം ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വിവാഹം അയാളുടെ മതപരമായ ബാധ്യതയാണ് എന്നും പഠിപ്പിക്കപ്പെടുന്നതിനാൽ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുന്നത്
മതത്തിൽ ഇടപെടലാണ് എന്നും മത സ്വാതന്ത്ര്യത്തിൽ ഇടപെടലാണ് എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെയാണ് ഇത്തരം ഇടപെടലുകൾ വഴി മൗലികാവകാശങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടായി വരുന്നത് എന്നുമുള്ള വസ്തുതകളാണ് വളരെ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ തുറന്ന ചോദ്യോത്തരത്തിനുള്ള സംവാദത്തിനുള്ള വിമർശനങ്ങൾക്കുള്ള അവസരമാണ്. വിഷയസംബന്ധിയായി യഥാരൂപത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ സംവാദ വേദിയെ സാർത്ഥകമാക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനായ വക്കീലിവിടെ ചോദ്യമല്ല ചോദിച്ചിട്ടുള്ളത്, ഈ വിഷയ അവതരണത്തിനൊരു അനുബന്ധം അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഡൽഹി കൂട്ട ബലാത്സംഗത്തിന്റെ കേസിനോടനുബന്ധിച്ച് ഫെമിനിസ്റ്റുകളെല്ലാം തന്നെ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്ന ഒരു കാര്യമാണ് ജുവനൈ എന്ന അഥവാ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ഇളവ് നൽകുന്ന പ്രായം. ആ പ്രതികളിൽ ഒരാൾക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഇളവ് നൽകുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രായം താഴ്ത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങളും ചർച്ചകളും നടന്നിരുന്നു. അവിടെ നിയമം ഇടപെട്ടുകൊണ്ട് ആ പ്രായം താഴ്ത്താൻ പോകുന്നു എന്ന കാര്യമാണ് ബഹുമാനായ അഡ്വക്കേറ്റ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അങ്ങനെ ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടാൻ ഒരാൾ അർഹമാണെങ്കിൽ ആ കുറ്റം ചെയ്യേണ്ടതില്ലാത്ത സാഹചര്യത്തിന് അയാൾക്ക് അവകാശമുണ്ടാകണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വസ്തുത. അത് തടയുന്നത് മനുഷ്യാവകാശ പ്രശ്നം, അത് മുസ്ലിം പ്രശ്നമല്ല. മുസ്ലിം പ്രശ്നമായി ഇതിനെ കണ്ട് മുസ്ലിം സംഘടനകളെ ഏതെങ്കിലും തലത്തിൽ തെറി പറയുവാനുള്ള ഒരു അവസരമുണ്ടാക്കി ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയെ പുതിയ കോലത്തിൽ മുസ്ലിം കേരളത്തിലെ തെരുവുകളിൽ അവതരിപ്പിക്കുവാനുള്ള ശ്രമത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വക്കീൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ശ്രമത്തിൽ മുസ്ലിം സംഘടനകളുടെ പോലും അടിപതറിപ്പോയി എന്നുള്ളതാണ് വാദാർത്ഥ്യം. സങ്കടകരമാണ്. മുസ്ലിം സംഘടനാ നേതൃത്വങ്ങളുടെ പോലും അടിപതറുന്ന കാഴ്ച നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ എന്താ അവസ്ഥ? വിദ്യാഭ്യാസമാണ് പ്രശ്നം എന്നാണ്. ഒന്ന്, വിദ്യാഭ്യാസം കേരളത്തിലെ ആളുകൾക്ക് മാത്രമുള്ളതാന്ന് തോന്നിപ്പോകും. ലോകത്ത് വൈജ്ഞാനിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ, അമേരിക്കയിൽ എന്താ നിയമം? ആണിനും പെണ്ണിനും വിവാഹത്തിൽ ഏർപ്പെടണമെങ്കിൽ 18 വയസ്സാകണം, നിയമമുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ, പാരന്റൽ കൺസെന്റോടുകൂടി 16 വയസ്സിൽ വിവാഹിതമല്ല. ഇനി കോടതിയുടെ പ്രത്യേക ഇടപെടലുണ്ടെങ്കിൽ 14 വയസ്സിൽ വിവാഹിതരാകാം. അമേരിക്കയിലും ബ്രിട്ടനിലുമെല്ലാം നിലനിൽക്കുന്ന പുരോഗമന നാടുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന നിയമമാണ്. ഇന്ത്യ രാജ്യത്തോ പുതിയ നിയമപ്രകാരം 18 വയസ്സിന് മുമ്പ് വിവാഹിതയായാൽ ആ വിവാഹം ചെയ്തയാൾക്ക് 2 ലക്ഷം രൂപയോ അതേപോലെ തടവ് ശിക്ഷയോ എല്ലാം നൽകാമെന്നാണ് വിധി. വിവാഹം ഒരു കുറ്റമാകുന്ന അവസ്ഥ, ശിക്ഷിക്കപ്പെടുന്ന കുറ്റമാകുന്ന അവസ്ഥ. ഇത് വളരെ പ്രാകൃതമായ ഒരു ഇടപെടലാണ്, മനുഷ്യാവകാശങ്ങളുടെ മേലെയുള്ള പ്രാകൃതമായ അടിച്ചമർത്തലാണ്. അതാണ് സത്യത്തിൽ മുസ്ലിം സംഘടനകൾ ചോദ്യം ചെയ്തത്. വക്കീല് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുസ്ലിം സംഘടനകൾ ചെയ്തത് അതിൽ സുപ്രീം കോടതിയുടെ വിശദീകരണം ആവശ്യപ്പെടുകയാണ്. അതേ ചെയ്തിട്ടുള്ളൂ, അത് ചെയ്യാനാണ് ശ്രമിച്ചത്. അതാണ് ഇവിടെ കോലാഹലമായത്. ഒരു രാജ്യത്തെ അനുസരിച്ചുകൊണ്ട് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടലുണ്ടാകണം, നിയമം വ്യാഖ്യാനിക്കണം. ഒരു സ്ഥലത്ത് മുസ്ലിം വ്യക്തി നിയമം ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം മുസ്ലിങ്ങൾക്ക് ശരീഅത്ത് അനുസരിച്ച് തീരുമാനമെടുക്കുവാനുള്ള അവസരമുണ്ട്. അത് മുസ്ലിങ്ങൾക്കുള്ള മൗലികമായ അവകാശമാണ്. ശരീഅത്ത് അനുസരിച്ച് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും വഖഫിന്റെയും എല്ലാം വിഷയത്തിൽ ശരീഅത്ത് അനുശാസിക്കുന്ന കാര്യങ്ങൾ അനുസൃതമായി
മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്ത് ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട്. ആ ശരിയത്ത്